സോ ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളാണെങ്കിൽ അയാം ഫിഷിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസിക്ക്. എന്തായാലും സോ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലും നമ്മൾ മിമോനെയാണ്, സോ അങ്ങനെ നമ്മൾ ആ മിമോനെ കൊണ്ടുവന്ന് കടലിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇനി നമുക്ക് അടുത്ത ഒരു നമ്മളെ കിട്ടിയേക്കുന്നത് നമ്മുടെ ഫ്ലൈയിങ് ഫിഷിനെയാണ്. സോ എന്തായാലും ഇവനെ നമുക്ക് ഇനി കടലിലെത്തിക്കണം. സോ അതാണ് നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം. സോ എന്തായാലും മിമോ അവിടെ നിന്ന് സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, നിങ്ങൾക്ക് കണ്ടറിയാം. മിമോ കടലിൽ നിന്നും ജസ്റ്റ് ഒരു എന്താണ് ജമ്പ് ചെയ്ത് എല്ലാവർക്കും സിഗ്നൽ കൊടുക്കുന്ന ഫ്രണ്ട്സിന്. സോ എന്തായാലും നമുക്ക് ആ ഒരു സിഗ്നൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും പെട്ടെന്ന് നമ്മുടെ എന്താണ് ഫ്ലൈയിങ് ഫിഷ് ആ പഴയ ഓർമ്മകളിലോട്ടൊക്കെ ഒന്ന് പോയി. സോ എന്തായാലും ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സോ ഏകദേശം സിഗ്നൽ എന്നുണ്ട് ആ ഒരു ഭാഗത്താണ് കടലിൽ നിന്ന് പറഞ്ഞ സിഗ്നൽ എന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകണം. പിന്നെ ഇതിന് മുമ്പുള്ള മൂന്ന് എപ്പിസോഡുകളും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാനാണെങ്കിൽ എന്താണ് ഇവിടെ ഐക്കാർഡിലൊക്കെ ആയിട്ട് മണ്ടയിൽ ഇങ്ങനെ സ്ക്രീനിൻ്റെ മുകളിലേക്ക് ഐക്കാർഡിലൊക്കെ ആയിട്ട് സോ ഞാൻ അതിൻ്റെ ഇതിട്ടേക്കാം, പ്ലേലിസ്റ്റ് ഇട്ടേക്കാം. പിന്നെ അതുകൂടാണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അതുകൂടാണ്ട് ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തിട്ടേക്കാം. സോ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ വേറെ വാച്ച് ചെയ്യുക, ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വാച്ച് ചെയ്താലും മതി, വലിയ സീനൊന്നും ഇല്ല. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ വാച്ച് ചെയ്യുക. പിന്നെ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം കയറി സബ് അടിച്ച് മറക്കുക. അതുകൂടാണ്ട് ലൈക്ക് അടിക്കാണ്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറക്കുക. പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ജോയിൻ ബട്ടൺ നെക്കി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കയറി ജോയിൻ ചെയ്യുക. സോ എന്തായാലും നമ്മൾ അങ്ങനെ ഫ്ലൈ ചെയ്ത് എന്തായാലും പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ എന്തായാലും അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ എന്തായാലും ആ വീട്ടിൽ നിന്ന് ആരും അറിയാൻ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ എബിലിറ്റി എന്ന് വെച്ചാൽ ഫ്ലൈയിങ് മെഷീൻ്റെ ഫ്ലൈ പറക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും പറക്കുന്നതായിരിക്കും. സോ എന്തായാലും നമ്മൾ പറന്ന് എന്തായാലും പോകുന്നുണ്ട്. കാരണം നമുക്ക് പറക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് വെള്ളത്തിലോട്ട് ലാൻഡ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വെച്ചാണ് മീനുകൾ എന്താണ് അവരുടെ ഇത് ശ്വാസം എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗെയിമിൽ വന്നിരിക്കുന്നത്. സോ ഇടയ്ക്ക് വെള്ളത്തിൽ ചാടിയില്ലെങ്കിൽ നമ്മൾ ഡെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെഡ് ആവും, കാരണം ഓക്സിജൻ എടുക്കണം. അത് കാരണം കൊണ്ട് ഇടയ്ക്കൊന്ന് വെള്ളത്തിലോട്ട് ചാടുക, ഇടയ്ക്ക് ചാടുക, ഒരു തവണ ചാടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ടച്ച് ചെയ്ത് ചാടിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് പറന്ന് പോകാൻ കഴിച്ചു. എന്തായാലും ഒക്കെ ഇവിടെ നമ്മൾ എന്തായാലും നേരെ ചാടി അങ്ങനെ രക്ഷപ്പെടുകയാണ് ചോദിച്ചു. എന്നാലും ആ വീടിൻ്റെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ഒരു കൃഷിത്തോട്ടത്തിലോട്ട് വന്നിട്ട് അത് തന്നെ സംഭവം. സോ എന്തായാലും അങ്ങോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ എന്തായാലും ചാടി രക്ഷപ്പെടണം. അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് എന്തൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ദേശത്ത്. എന്തായാലും സോ അവിടെ നിന്നുള്ളൊരു എന്താണ് ഈ കൃഷി ചെയ്യുന്നിടത്തോട്ടുള്ള വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഏരിയയാണ്. സോ അവിടെ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എന്നാലും ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുണ്ട് ചോദിക്കുന്നത്. ഓപ്ഷൻ അല്ല, ജമ്പ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അവിടെ. നമ്മൾ എന്തായാലും ചാടി ഇപ്പുറം എത്തിയിട്ടുണ്ട് ചോദിക്കുന്നാലും. സോ എന്നാലും നമുക്ക് ഓക്കെ കുറച്ചും കൂടി മുമ്പോട്ട് പോകാം. ഇവിടെ നിന്ന് എന്തോ ചാടി കിടക്കാണ്ട് ചോദിക്കുന്നാലും നമുക്ക് അങ്ങോട്ട് ചാടി കിടക്കാം. ജസ്റ്റ് ചാടി ഓക്കെ, നല്ല ദൂരം ഉണ്ട് ചോദിച്ചു. ഞാൻ ചാടിയതുള്ളൂ, പക്ഷേ പറന്നില്ല. സോ വേറെ കൂടി ചെറുതായിട്ടൊന്ന് തട്ടി, എന്നാലും കുഴപ്പമില്ല, നമ്മൾ വെള്ളത്തിൽ തന്നെ വന്നിട്ട് ചോദിക്കുന്നാലും ഇവിടെ ഒരു പാറ കഷ്ണം. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ഇതിലേ കൂടെ തന്നെ പോകാൻ ചോദിക്കുന്നാലും. ഓക്കെ, നൈസായിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ എന്തായാലും വന്നിട്ടുണ്ട് ഇപ്പുറത്തോട്ട്. സോ എന്തായാലും മാക്സിമം ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ കമൻറ്റ് അടിക്കാൻ മസ്റ്റ് ആയിട്ട് മറക്കല ചേച്ചിക്ക്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് അടിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റാനുണ്ടെങ്കിൽ വോയിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. സോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ പറയാം. നൈസായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. സോ നമ്മൾ അനുസരിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ അനുസരിച്ച് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇടുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിലും ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദിച്ചാൽ നമ്മൾ ആ ഒരു കൃഷി ഏരിയയിൽ നിന്ന് മാറിയിട്ടുണ്ട്. സോ എന്തായാലും അടുത്തൊരു സ്ഥലത്തോട്ട് വരികയാണ്. ഇവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരി വെള്ളം കെട്ടി വെച്ചേക്കുവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടി വെച്ചേക്കുന്ന വെള്ളത്തിലാണ്. സോ എന്നാലും നമ്മളൊരു ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. സോ എന്നാലും ഈ ഒരു ചെക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡിൽ നമ്മൾക്ക് ഈ ചെക്ക് പോയിന്റ് വെച്ച് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ചെക്ക് പോയിന്റ് എടുത്തേ ഉള്ളൂ, ചെക്ക് പോയിന്റ് വെച്ച് ഉപകാരം ഇല്ല. ചെക്ക് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ആവുന്ന സമയത്ത്, അതായത് ഇപ്പം നമ്മൾ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഡെഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെക്ക് പോയിന്റിലോട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ആ ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് അതായത് വീണ്ടും റിവൈവ് ആയിട്ട് ആ ഒരു ഏരിയയിലോട്ട് വരുന്നതായിരിക്കും. പിന്നെ അവിടെ മൂലം നമുക്ക് കളിച്ചാൽ മതി, ഫുള്ള് കളിക്കുക, ആദ്യം മൂലം കളിച്ച് വരണ്ട. സോ ഓക്കെ, എന്നാലും നമ്മൾ ഒക്കെ ഇവിടെ നിന്ന് ചാടിയിട്ട് വേറെ വഴിക്കാണ് വന്നത്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് ആ വെള്ളത്തിൽ വന്ന് വീണിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നാലും. സോ എന്നാലും ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇനി പോകണം ചോദിച്ചിരിക്കുന്നാലും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ചാടി അപ്പുറത്തോട്ട് കടക്കണം. സോ എന്നാലും ഒരു ചെക്ക് പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇനി ഒന്ന് അടുത്ത ചെക്ക് പോയിന്റ് ഇച്ചിരി ദൂരെ എങ്ങാണ്ടാണ് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. സോ അത് നമുക്ക് ഇനി എടുക്കണം. സോ എന്നാലേ ഉള്ളൂ, നമുക്ക് എവിടെയും വെച്ച് നമ്മൾ ഡെഡ് ആവണമെങ്കിൽ കറക്റ്റ് അവിടെ വന്ന് എത്തുള്ളൂ ചോദിച്ചിരുന്നാലും. ഇവിടെ ചെറിയ പോണ്ട് ഉണ്ട്, നമ്മൾ എന്തായാലും ആ പോണ്ടിലോട്ട് ചാടിയിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോരോ പോണ്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇത് ഏകദേശം ഒരു ഇതാണ് ആ ഒരു വെള്ളത്തിൻ്റെ ഡീറ്റെയിലും സൂര്യപ്രകാശവും ഇതെല്ലാം നല്ല രസമാണ്, നല്ലൊരു ഗ്യാലറിയാണ് നിങ്ങൾക്ക് ബാക്കിലൊക്കെ കാണാൻ പറ്റുന്നത്. സോ എന്തായാലും നമുക്ക് ഓക്കെ, അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ചോദിച്ചാൽ അതും കൂടെ എടുത്തിട്ട് നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോകാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ചെക്ക് പോയിന്റ് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. സോ എന്നാലും നമുക്കിനി മുമ്പോട്ട് പോകാം. അങ്ങോട്ടാണ് പോകാനുള്ള നമ്മുടെ വരിയൊക്കെ എന്തായാലും ചാടി നോക്കിയിട്ടുണ്ട്, അങ്ങോട്ട് തന്നെയാണോ എന്ന്. സോ അവിടെ വെള്ളമൊക്കെ വീഴുന്നുണ്ട്, ആ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ചാടി നോക്കാൻ എന്തെങ്കിലും കാണുമായിരിക്കും. എന്തായാലും ജസ്റ്റ് ബാക്ക് ഇറങ്ങിയിട്ട് നല്ല എന്താണ് സ്പീഡിൽ ചാടാൻ വേണ്ടിയാണ് ഈ ബാക്ക് ഇറങ്ങിയിട്ട് ചാടണം ചോദിച്ചു. എന്തായാലും ഓക്കെ, എന്തായാലും നമ്മൾ ഓക്കെ, ഇവിടെ ഒരു പോണ്ടുണ്ട് ചോദിച്ചു. എന്തായാലും നമുക്ക് നേരെ ഈ ഒരു പോണ്ടിലോട്ട് ഒന്ന് ചാടാം. ഓക്കെ, പറന്ന് വരുന്നുണ്ട് ചോദിച്ചു. നല്ല രസമാണ്, പറക്കാൻ തന്നെ നല്ല രസമാണ്. സോ എന്തായാലും കറക്റ്റ് നമ്മൾ ആ ഒരു ചെറിയൊരു വെള്ളം കിട്ടി വെച്ചേക്കുന്ന ആ ഒരു സ്ഥാനത്തിലോട്ട് വന്ന് ചാടിയിട്ടുണ്ട് ചോദിച്ചു. എന്തായാലും
പോണ്ടെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കണം, അത്രേ ഉള്ളൂ. സോ ഓക്കെ, എന്തായാലും അവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ഇരിപ്പുണ്ട് ഏസിക്ക്. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ടും പോയി ഓക്കെ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണ് ഓക്കെ ഇപ്പോൾ വെളിയിൽ പോയതിന്. എന്തായാലും കുഴപ്പമില്ല, കഷ്ടിച്ച് നമ്മൾ ആ വെള്ളത്തിലോട്ട് വീണിട്ടുണ്ട് ഏസിക്ക്. എന്നാലും സോ ഒന്ന് ലൈക്ക് അടിക്കാന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കോ, നോക്കാം കേട്ടോ ലൈക്ക് അടിച്ചോണ്ട് ഓക്കെ. എന്തായാലും ഓക്കെ, എൻ്റെ മോ തീർന്ന് 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 ഓ ഓ കഷ്ടിച്ച് രക്ഷമുണ്ട്. എന്തായാലും നമ്മൾ എന്തായാലും അതിലെ കൂടെ രക്ഷമുണ്ട് ഏസിക്ക്. എന്നാലും ഞാൻ അവിടുത്തെ അവിടെ ഇടിച്ച് നിൽക്കുക, അവിടെ താഴെ വീണ് ചാകുമെന്ന് ഓർത്ത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ശാഖാണ്ട് ഇപ്പുറത്തോട് ചാടിയിട്ടുണ്ട് ഏസ്. എന്നാലും നമ്മളിവിടെ ചെറിയൊരു പോണ്ടിലോട്ട് വന്നിട്ട് ഇത് പോകണ്ട കാണാണ്ട് ഉറപ്പാണ് ഓക്കെ. എന്തായാലും അപ്പുറം വരണുണ്ട് ഏസിക്ക്. എന്നാലും ബാക്ക് ഇറങ്ങിയിട്ട് ചാടുന്ന വെച്ചാൽ കുറച്ചും കൂടെ സ്പീഡി, എന്താണ് സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓടിയിട്ട് ചാടുമ്പം ഒരു ഇത് ഇച്ചിരി ദൂരം പോകുമല്ലോ. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താണ് മെക്കാനിസം ഒക്കെ. എന്തായാലും നമ്മൾ അത് ഇറങ്ങണ്ടാണ് ഇച്ചിരി ബാക്ക് ഇറങ്ങി ചാടുന്നത്. സോ എന്നാലും ഓക്കെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും അടുത്തൊരു പോണിലോട്ട് ഇങ്ങനെ ചാടി വരുന്നുണ്ട് ചേച്ചി. എന്നാലും ഓക്കെ താഴെ കാണുന്ന ഒരു ലേക്കും കാണാൻ തോന്നുന്നു. സോ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഓക്കെ ഇവിടെ നിന്ന് എന്തായാലും നല്ല ദൂരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാക്ക് ഇറങ്ങാത്ത ചേച്ചി. എന്നാലും അവിടെ നിന്നും ബാക്ക് ഇറങ്ങിയിട്ട് ചാടാത്ത. സോ എന്തായാലും കുഴപ്പമില്ല, ഓക്കെ ഈ ഒരു ചെക്ക് പോയിന്റ് നമ്മൾ എടുക്കുവാണ് ചേച്ചി. എന്നാലും ഓക്കെ ഇതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, കണ്ടാ സൂര്യപ്രകാശം അടിക്കും വെള്ളത്തിൻ്റെ അടിയിൽ വരുന്ന ആ റിഫ്ലക്ഷൻ ഒക്കെ അതേപോലെ തന്നെ സെറ്റാക്കി വെച്ചാൽ അതുകൊണ്ട് സൂര്യനൊക്കെ വെള്ളത്തിൽ കണ്ടോ ഓക്കെ. എന്നാലും ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകണം, നമുക്ക് എന്തായാലും പറന്ന് നോക്കാം ഗൈസ്. പറന്ന് നോക്കുമ്പോൾ വലിയ സീനില്ല, നമ്മളിപ്പോൾ വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ കുറച്ചും കൂടി സ്ലോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറന്ന് നോക്കിയത് ഓക്കെ. എന്തായാലും നമുക്ക് പറന്ന് പറന്ന് നോക്കാം എന്തായാലും അടുത്ത ഏരിയ ഇനി എങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളതെന്ന്. ബിക്കോസ് ഇനി ഈ ഏരിയ ഞാൻ നോക്കിയിട്ട് മൊത്തം ക്ലോസ് കാണാം, അപ്പുറത്തെ ഏരിയയിലോട്ട് നോക്കാം ഓക്കെ. അവിടെ എന്തായാലും പോയി നോക്കാം, നോക്കിയിട്ട് നോക്കട അവിടെ അവിടെ എന്തായാലും ആ ഒരു ഏരിയയിലായിരിക്കും. എന്തായാലും ഇവിടെ ഒരു കുഴലുണ്ട് ഓക്കെ, ഇവിടെ ഒരു കുഴലുണ്ട്. ഈ കുഴലിൽ കൂടിയാണോ എനിക്ക് തോന്നുന്നു നോക്കാം, അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല ഓക്കെ. ഈ ഒരു കുഴലിൽ കൂടെ തന്നെയാണ് ഏസിക്ക്. എന്നാലും ഓക്കെ എന്തായാലും നമ്മൾ മുമ്പ് എപ്പിസോഡുകളിലൊക്കെ കണ്ടേക്കുന്ന പോലെ തന്നെ ഓക്കെ ഇതിൻ്റെ പൊക്കത്ത് വന്ന് ചാടിയിട്ടുണ്ട് ഏസിക്ക്. എന്നാലും ആ ഒരു ജെയിൻറ്റ് വീലോ എന്തോ അങ്ങനെ എന്ത് സംഭവമാണെന്ന് തോന്നുന്നു. ആ ജെയിൻറ്റ് വീൽ ലോശി അയ്യേ, ആ ജെയിൻറ്റ് വീലല്ലേ ഇത്, മറ്റേ വെള്ളത്തിൻ്റെ എന്ത് സംഭവം, ആ ജെയിൻറ്റ് വീൽ പോലത്തെ സംഭവം തന്നെ അല്ല, അത് തന്നെ അതുപോലത്തെ സാധനം തന്നെ വെള്ളത്തിൻ്റെ തന്നെ ഉള്ളു ഓക്കെ. എന്തായാലും ഇവിടെ ഒരു ചെക്ക് പോയിട്ടുണ്ട്, നമ്മൾ അത് എടുത്തിട്ടുണ്ട് ഏസിക്ക്. ഇനി ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണം ഓക്കെ, ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകണ്ടേ, അങ്ങോട്ട് പോകാൻ ഇവിടുന്ന് പറഞ്ഞ അവിടം വരെ പോകും ഇല്ലല്ലോ ഓക്കെ. എനിക്ക് തോന്നുന്നു നേരെ ഒരു ഇതുണ്ട് ചേച്ചി. എന്നാലും നമുക്ക് ചാടി നോക്കാം ഓക്കെ. അത് തന്നെ ഗൈസ് ഓക്കെ, അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് എനിക്കൊരു ചെക്ക് പോയിന്റ് പോലെ തോന്നിയതാണ് ചേച്ചി. എന്നാലും നമുക്ക് ചാടി വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ചാട്ടാത്ര ശരിയായിട്ടില്ല. ചിലപ്പം ചാരപ്പോഴുള്ള ചാൻസ് ഉണ്ട് എൻ്റെ മോനെ. താഴെപ്പോയി താഴെപ്പോയി, മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും താഴെപ്പോയി ചേച്ചി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് എന്നാലും ആ ചെക്ക് പോയിന്റ് ഇവിടെ എടുത്താണ് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇനി ആ ഒരു ചെക്ക് പോയിന്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പോയിന്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവിടെ മൂലം റിവൈവ് ആയി വരുന്നതായിരിക്കും ഓക്കെ. എന്നാലും ആ ചെക്ക് പോയിന്റ് എടുത്തിട്ട് ചാവുകയാണെങ്കിലും അവിടെ മൂലം നമ്മൾ റിവൈവ് ആയിരുന്നിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഇത്തവണ നമ്മൾ നോക്കിയാണ് ചാടിയേക്കണം. സോ എന്നാലും കറക്റ്റ് അവിടെ തന്നെ വീണിരിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം, അത്രേ ഉള്ളൂ, പിന്നെ അല്ല ഓക്കെ. എന്നാലും നമ്മൾ കറക്റ്റ് എത്തിയിരിക്കുകയാണ് ചേച്ചി. എന്നാലും കാരണം നിങ്ങളിപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ആ സ്ക്രീനൊന്നും ബ്ലാക്ക് ആയി വരുന്നത് അതാണ് നമ്മൾ ഡെഡ് ആകുമ്പോൾ വരുന്നത്, ബ്ലാക്ക് ആയി ഇങ്ങനെ വരും. സോ അത് നമ്മളിപ്പോൾ പറക്കുവാണെങ്കിൽ പോലും എന്താണ് നമ്മുടെ ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലാക്ക് ആയി വരും. അപ്പോഴേക്കും നമ്മൾ ഏകദേശം ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ടൊന്ന് തല അടിച്ചാൽ മതി ഓക്കെ. എന്നാലും നമുക്ക് അടുത്തൊരു ഇതിലോട്ട് ചാടിയിരിക്കുകയാണ് ചേച്ചി. ഇതൊരു മാർക്കറ്റിംഗ് കണ്ടാണ് ചേച്ചി. എന്നാലും നമുക്ക് ഈ മാർക്കറ്റിൻ്റെ പൊക്കത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിട്ടി കിടപ്പുണ്ട്, ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കെട്ടി കിടക്കുന്ന വെള്ളമാണ്. സോ എന്നാലും നമുക്ക് അതിൻ്റെ പൊക്കത്തൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളെന്തായാലും ഓക്കെ. ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ചേച്ചി. എന്നാലും നമുക്ക് ആ ഒരു ചെക്ക് പോയിന്റും കൂടെ എടുക്കണം. സോ എന്നാലും കേട്ടോ, ആ ഒരു നമ്മൾ വെള്ളത്തിൽ നിന്ന് കറക്റ്റ് ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആ റിഫ്ലക്ഷൻ ഒക്കെ വന്നിരുന്നുണ്ടോ. നൈസായിട്ട് നല്ലൊരു ഇതുണ്ട് എന്താണ് പറയുകയാണെങ്കിൽ, നല്ലൊരു ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുണ്ട് സുന്ദലം ഏകദേശം. സോ എന്നാലും നമ്മൾ ആ ഒരു ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് ചേച്ചി. എന്നാലും ഇനി നേരെ എങ്ങാണ്ടാണ് പോകാനുള്ളത്, ഇപ്പറയും വെള്ളം കിടപ്പുണ്ട്, എനിക്ക് നേരെ പോയി നോക്കാം ചേച്ചി. എന്നാലും ഇതിൽ ആ തോന്നി ചേച്ചി ഓക്കെ, ഊഫ് ജസ്റ്റ് മിസ് ചെയ്യുന്നത്. എന്തായാലും ആ ഒരു കമ്പി അടിച്ച് നമ്മൾ താഴെ വീണ്ട് ചേച്ചിക്കുന്നാലും നമ്മുടെ എന്താണ് ചെറുകിൻ്റെ ഒരു ഇടി അങ്ങ് കിട്ടി, നമ്മളങ്ങനെ താഴെ വീണ്ട്. സോ എന്നാലും ആരും കണ്ടൊന്നുമില്ല നമ്മളെ, ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക്. എന്തായാലും ചെക്ക് പോയിന്റ് എടുത്താൽ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പായി നമ്മളൊരു ചെക്ക് പോയിന്റ് എടുത്താൽ നമ്മുടെ സീനൊന്നുമില്ല ഓക്കെ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ചാടി നോക്കാം ചേച്ചിക്കുന്നാലും കറക്റ്റ് അവിടെ എത്തിയാൽ കൊള്ളാമായിരുന്നു. സോ എന്തായാലും നമുക്ക് ഒന്ന് ചാടി ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ. കുഴപ്പമൊന്നുമില്ല, പറ വളഞ്ഞു കൂടെ വളഞ്ഞു ഓക്കെ ഓക്കെ. കറക്റ്റ് എന്തായാലും നമ്മൾ ആ വെള്ളത്തിൽ ഒന്ന് ചാടിയിട്ടുണ്ട് ചേച്ചിക്ക്, ഒന്ന് സീനൊന്നുമില്ല. ഒരെണ്ണം കൂടി ഇതുപോലത്തെ തന്നെ ഉണ്ട്, നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് ചാടാം ഓക്കെ. മറ്റേ സീനിലാണ്ട് എന്തായാലും എത്തിയിട്ടുണ്ട് ഓക്കെ. പറക്കാൻ നമ്മൾ വിട്ടുപോയി ചേച്ചി. എന്നാലും ഓക്കെ അവിടെ ഇടിച്ചില്ല എൻ്റെ മുന്നു, ഞാൻ ഓർത്ത് ഇതിച്ചിരി സീനായിരുന്നു ചേച്ചിക്ക്. എന്നാലും ഞാൻ ആദ്യം പറക്കുന്ന ആ ഒരു കീ എടുക്കാനും മറന്നുപോയി, കീ നിൽക്കാനും മറന്നുപോയി. അതുകൊണ്ടുതന്നെ ഓക്കെ ഇവിടെയും നമ്മൾ അന്ന് തന്നെയാണ് ചാടാനും മറന്നുപോയി, പറക്കാനും മറന്നുപോയി ഓക്കെ. എന്തായാലും അവിടെയും നേരത്തെ അതുപോലെ തന്നെ സംഭവിച്ചൊന്ന് പറക്കുന്ന കീ നിൽക്കെ മറന്നുപോയി, പക്ഷേ പറന്നപ്പോൾ ഇച്ചിരി താഴെയായി പോയി. എന്നാലും കുഴപ്പമില്ല ഓക്കെ, ഇവിടെ നമ്മൾ നല്ല ഉയർത്തി ചാടി പറന്നിട്ടുണ്ട് ചേച്ചി. എന്നാലും സീനൊന്നുമില്ല ഓക്കെ. എന്നാലും ആ ഒരു കമ്മിൻ്റെ ഇടയിൽ കൂടെ വരാനായിരുന്നു, പക്ഷേ നമ്മൾ അതിൻ്റെ പൊക്കത്തോടെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഓക്കെ, ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് മോനെ. എന്തായാലും ഓക്കെ സെറ്റ് ചെക്ക് പോയിന്റ് കിട്ടിയിരിക്കണതാണ് ചേച്ചി. എന്തായാലും ഓ എടാ ഏതാ മോനെ, ആട്ടെ വിഷയം ഗൈസ്. എന്തായാലും നമുക്ക് ഇനി ഓക്കെ നേരെ അവിടെ ഒരു ചെക്ക് പോയിന്റ് കാണുന്നുണ്ട് ചേച്ചി. എന്നാലും നമുക്ക് ചാടി നോക്കാം. എനിക്ക് തോന്നുന്നു
അതിൻ്റെ ഇടയിൽ കൂടെ പോകാനാണോ അതോ പൊക്കത്താണോ എനിക്കറിയത്തില്ല, എന്നാലും ചാടി നോക്കാം. ഓക്കെ, ഇവിടെ വെള്ളം കിടപ്പുണ്ട്, കറക്റ്റ് എന്നാലും നമുക്ക് ഈ വെള്ളത്തിലോട്ട് വന്ന് ചാടാൻ കേസിക്കുന്നാലും. ഓക്കെ, നമ്മൾ വന്നപ്പോൾ തന്നെ അത് ഓവർ വെയിറ്റ് ആയിട്ട് അത് പൊട്ടി വീണിട്ടുണ്ട് കേസിക്കുന്നാലും. സോ എന്നാലും കുഴപ്പമില്ല, ഇവിടെ ഒരു മീൻ മാർക്കറ്റ് ആണ്, മീൻ മാർക്കറ്റിൽ നമ്മളാണ് വന്ന് കഴിക്കുന്നത്. ഇതിൻ്റെ അത് കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഓക്സിജൻ എന്തായാലും നിൽക്കും. പിടിച്ച് വിൽക്കാണ്ടിരുന്നാൽ മതി, അത് ഈ മീനിൻ്റെ കൂടെ വിൽക്കാണ്ടിരുന്നാൽ മതി. പിന്നെ വലിയ എന്താണ് വലിയ മീനൊന്നും അല്ലാത്തവരും കൊണ്ട് തൂക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ലാത്തവരും കൊണ്ട് ആരും മേടിച്ചോണ്ടൊന്നും പോകത്തില്ലായിരിക്കും. സോ എന്നാലും കറക്റ്റ് നമ്മളിവിടെ ഒരു ചെറിയൊരു മറ്റേ വേസ്റ്റ് ബിന്നിൽ മറ്റേ വേസ്റ്റ് വെള്ളത്തിലോട്ട് വന്ന് വീണിട്ട് ഡേസിക്കല്ല, വേസ്റ്റ് വെള്ളം എന്ന് പറയാൻ പറ്റില്ല, തെളിഞ്ഞ വെള്ളമാണ്. ഇതിൽ അവിടുത്തെ ഒരു ചെറിയൊരു എന്താണ് വെള്ളം അങ്ങനെ വേസ്റ്റ് വെക്കുന്ന വെള്ളം, ആ എന്തെങ്കിലും വെള്ളമൊക്കെ ആട്ടെ. സോ എന്തായാലും നമ്മൾ അതിൻ്റെ അകത്ത് വന്ന് വീണ്ട് ഡേസിക്കുന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി ആരും അറിയാണ്ട് നമുക്ക് ആരും പോകണം കേസിക്കുന്നാലും. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇത് പോകണം, ആരും അറിയില്ലേ, പിന്നെ അറിയും നേത്തൊന്നും തട്ടല്ലേ, തട്ടിക്കഴിഞ്ഞാൽ അറിയും, പിന്നെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മറിഞ്ഞു വീരാനും ചാൻസ് ഉണ്ട്, മറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോയി ചാകുകയും ചെയ്യും. ഓക്കെ, എന്തായാലും ഒരുത്തവൻ അതിലേ കൂടെ നടപ്പുണ്ട്, ഒരു തടിയുടെ അതിലേ കൂടെ നടപ്പുണ്ട്, നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് പോകാൻ കേസിക്കുന്നാലും. ഓക്കെ, അവിടെ എവിടെയും തട്ടാണ്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ അടിയിലോട്ട് കയറി വന്നിട്ട് കേസിക്കുന്നാലും. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പാണ് താഴെ. ഓക്കെ, താഴെ ചെക്ക് പോയിന്റ് കാണാൻ കേസിക്കുന്നാലും താഴെ ചെക്ക് പോയിന്റ് കാണാം. സ്റ്റെപ്പ് പയ്യെ ഇറങ്ങണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ മൊത്തം തീരുമാനം, നമ്മൾ ഇതുവരെ വന്ന് വെറുതെ ആവും. സോ എന്തായാലും ആരും അറിയാണ്ട് വന്നൊക്കെ വെറുതെ ആവും, വീണ്ടും ഒന്നും കൂടെ വരേണ്ടി വരും ചെക്ക് പോയിന്റ് പോയിറങ്ങോട്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ലാണ്ട് നമ്മൾ പയ്യെ പയ്യെ ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേസിക്കുന്നാലും. ചെറിയൊരു പേടിയുണ്ട്, എപ്പം വേണേലും മറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്നാലും നമ്മൾ സിമ്പിളായിട്ട് ആ ചെക്ക് പോയിന്റ് എടുത്തിട്ട് കേസിക്കുന്നാലും. ഇനി സീനില്ല, ഇനി മറിഞ്ഞു കഴിഞ്ഞാലോ കമന്ന് കഴിഞ്ഞാലോ വലിയ സീനിൽ നമ്മൾ ഇവിടം പോലും വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഓക്കെ, എന്നാലും നമ്മൾ കറക്റ്റ് ഓക്കെ ആ ഒരു പഴുതൽ വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി സീൻ ഉണ്ടായിരുന്നു, നമ്മൾ ഉരുണ്ട് ഉരുണ്ടൊക്കെ വന്നതാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് ഒന്ന് ചാടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല കേസിക്ക്. എനിക്ക് ഒന്നും ആ ഒരു ഏരിയയിലിട്ട് ഒന്നും കാണുന്നില്ലോടാ, ഒരു കുപ്പിവെള്ളം പോലും കാണുന്നില്ല ആ ഏരിയയിലോട്ട്. ഓക്കെ, അവിടെ ഒരു കിണറുണ്ട് കേസിക്ക്, എന്തായാലും ഒരു കിണറുണ്ട്, നമുക്ക് എന്തായാലും കിണറിലോട്ടാണ് ഇനി പോണത്, വേറൊന്നും ഞാൻ കാണുന്നില്ല ഏസിക്ക്. ഓക്കെ, ഇവിടെ ഈ ഏരിയയിലോട്ടും ഇല്ല, പൊക്കത്ത് നോക്കുകയാണെങ്കിലും പൊക്കത്തും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന പരിപാടിയൊന്നും ഞാൻ കണ്ടില്ല. എനിക്കൊന്ന് ആ കിണർ തന്നെയായിരിക്കും, എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചാടി നോക്കാം. ഓക്കെ, എന്തായാലും റെഡി, 1 2 3 സ്റ്റാർട്ട് ഗൈസ്. എന്തായാലും ഒന്ന് ചാടി നോക്കാം, നമുക്ക് എന്തായാലും അതായിരിക്കാം, അല്ലെ അവിടെ ഒരു ബക്കറ്റാണ് അതിനകത്താണ് ഇനി. ഓക്കെ, എന്തായാലും കറക്റ്റ് ആ കിണറ്റിലോട്ട് തന്നെ ചാടിയിട്ടുണ്ട് കേസിക്ക്. എന്നാലും ഓക്കെ, നമ്മൾ എന്തായാലും ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഏസിക്ക്. എന്തായാലും സോ അങ്ങനെ നമ്മുടെ എന്താണ് ഫ്ലൈങ് ഫിഷിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഈ മോനെ വിഷയം. സോ എന്നാലും നമ്മളങ്ങനെ ഒരു ഡ്രെയിനേജ് ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ് ഏസിക്ക്. എന്നാലും ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം. സോ അതൊരു സെക്കൻഡ് എപ്പിസോഡായിട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ മാക്സിമം എല്ലാവരെങ്കിലും സപ്പോർട്ട് ചെയ്യാം. സോ അതുകൂടാണ്ട് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് മറക്കുക, ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് മറക്കുക. അതുകൂടാണ്ട് ജോയിൻ ബട്ടൺ ഉണ്ട്, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്ത് പവർ ആക്കുക, ജോയിൻ ബട്ടൺ ഒക്കെ ജോയിൻ ചെയ്ത് പവർ ആക്കുക. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് അടിക്കാൻ മറക്കില്ല കേസിക്ക്, മാക്സിമം കമൻറ്റ് അടിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ. നമുക്ക് എന്താണ് നിങ്ങൾ കമൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഫിഷിൻ്റെ ഇവിടെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ബൈ കേസിക്ക്, തരാം.